ഹായ് ഓൾ വെൽക്കം ടു വൺസ് സോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെറ്റ് എക്സാമിൻ്റെ സിലബസിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അതായത് റെക്ടിഫയർ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്കറിയാം സിലബസിൽ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന മൊഡ്യൂൾ ഫൈവിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് റെക്ടിഫയർ സോ ഈ ഒരു സെഷനിൽ എന്താണ് റക്ടിഫയർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റക്ടിഫയേഴ്സ് അതിൻ്റെ സർക്യൂ ഡയഗ്രാം അതുപോലെ തന്നെ അതിൻ്റെ ഒരു കമ്പാരിസൺ സ്റ്റഡി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം സോ ഫസ്റ്റ് ഓഫ് ഓൾ വട്ട് ഇസ് മീൻ ബൈ റക്ടിഫയർ സോ നമ്മൾ നോർമലി പവർ സപ്ലൈ യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് സോ നമ്മൾ ലാബിൽ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ പവർ സപ്ലൈ യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ് സോ ഈ പവർ സപ്ലൈ യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോൺസ്റ്റൻറ്റ് ഡി സി ഔട്ട്പുട്ടാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് ഓക്കെ സോ ഈ ഒരു കോൺസ്റ്റൻറ് ഡി സി ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എ സി സോഴ്സിൽ നിന്നാണ് സോ ടു തേർട്ടി വോൾട്ട് ഫിഫ്റ്റി ഹെർഡ്സ് എ സി സപ്ലൈ ചെയ്തെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫൈവ് വോൾട്ട് ഡി സി അല്ലെങ്കിൽ നയൻ വോൾട്ട് ഡി സി എന്ത് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഔട്ട് പുട്ടാണ് വേണ്ടത് സോ ഒരു ഡി സി സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി എന്താണ് സീറോ ആണ് ഫ്രീക്വൻസി വരുന്നത് സോ നമ്മളൊരു ഫോം ആയിട്ട് അത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് വോൾട്ട് ഔട്ട് പുട്ടാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദീസ് ഇതുപോലെ ആയിരിക്കും ഔട്ട് പുട്ട് ഫോം വരിക അല്ലേ പക്ഷേ ഈ ഒരു വേവ് ഫോം ഡയറക്റ്റ്ലി നമുക്ക് അവൈലബിൾ അല്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ടു തേർട്ടി വോട്ട് ഫിഫ്റ്റി ഹെർട്സ് എ സി സപ്ലൈ ആണ് സോ ആ ഒരു എ സി സപ്ലൈയിൽ നിന്ന് ഈ ഒരു വേവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പവർ സപ്ലൈ യൂണിറ്റ് യൂസ് ചെയ്യുന്നത് സോ ആ ഒരു പവർ സപ്ലൈ യൂണിറ്റിലെ ഫസ്റ്റ് ബ്ലോക്കാണ് ബേസിക്കലി റെക്റ്റിഫയർ എന്ന് പറയുന്നത് സോ റെക്ടിഫയർ ഫോളോഡ് ബൈ ഫിൽറ്റർ ദെൻ വോൾട്ടേജ് റെഗുലേറ്റർ ഇതാണ് ഒരു പവർ സപ്ലൈ യൂണിറ്റിന്റെ ബ്ലോക്ക് ഡേഖല എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന മൂന്ന് ബ്ലോക്ക്സ് എന്ന് പറയുന്നത് ഓക്കെ സോ അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള റെക്ടിഫയർ ആണ് സോ റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സിയെ പൾസേറ്റിംഗ് ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സർക്യൂട്ടാണ് റെക്ടിഫയർ അതായത് പ്യുവർ ഡി സി അല്ല പ്യുവർ ഡി സി ആയിട്ട് ഈ ഒരു ഫൈവ് വോൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ റെക്ടിഫിക്കേഷൻ കഴിഞ്ഞ് ഫിൽട്ടറിങ് ചെയ്ത് പിന്നെ വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ടിലും കൂടെ കൊടുത്തു കഴിഞ്ഞാലാണ് ഇതുപോലത്തെ സീറോ ഫ്രീക്വൻസി ഉള്ള ഫിക്സഡ് വോൾട്ടേജ് നമുക്ക് പക്ക ഔട്ട്പുട്ടിൽ കിട്ടും സോ നമുക്ക് പൾസേറ്റിംഗ് ഡി സിയാണ് റെക്ടിഫയറിൽ കിട്ടുന്നത് പക്ഷെ അത് യൂണി ഡയറക്ഷനിൽ തന്നെയാണ് എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡയറക്ഷനിലാണ് സോ നമുക്ക് യൂണി ഡയറക്ഷനിലായിട്ടുള്ള യൂണി ഡയറക്ഷനിലായിട്ടുള്ള ഫോം തന്നെയാണ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് ഇപ്പോൾ നമ്മളൊരു ഹാഫ് വേ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഔട്ട്പുട്ട് പുട്ട് ഫോം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് പുട്ട് ഫോം വരിക സോ അത് യൂണിറ്റ് ഡയറക്ഷനിലാണ് പൾസേറ്റിംഗ് ഡി സി ആണ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ല വേരിയേഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ അതിന്റെ ഒരു ആവറേജ് വാല്യൂ ആണ് ഔട്ട്പുട്ടിൽ കാൽക്കുലേറ്റ് ചെയ്യുക ഓക്കെ ഫുൾ വേവ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് സൈക്കിൾ നമുക്ക് യൂണി ഡയറക്ഷനിലായിട്ട് ഔട്ട് പുട്ടിൽ കിട്ടും സോ ആ ഒരു കൺവേർഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് റെക്ടിഫയർ എന്ന് പറയുന്നത് സോ റെക്ടിഫയർ ഇസ് അൻ ഇലക്ട്രിക്കൽ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എ സി വിച്ച് പീരിയോഡിക്കലി റിവേഴ്സസ് ഡയറക്ഷൻ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം പീരിയോഡിക്കലി റിവേഴ്സസ് ഇറ്റ്സ് ഡയറക്ഷൻ ടു ഡയറക്ട് കറൻറ്റ് ഡയറക്റ്റ് കറണ്ട് ഡി സിയിലേക്ക് മാറ്റും വിച്ച് ഫ്ലോസ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ ദിസ് പ്രോസസ്സ് ഈസ് നോൺ ആസ് റെക്ടിഫിക്കേഷൻ അപ്പം ആ ഒരു സർക്യൂട്ടാണ് റെക്ടിഫയർ എന്ന് പറയുന്നത് അപ്പൊ ഡയോഡിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ലിക്കേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെക്ടിഫയർ സർക്യൂട്ട് എന്ന് പറയുന്നത് സോ ഈ റെക്ടിഫയേഴ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിൻലി ഇതിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഹാഫ് വേവ് റെക്ടിഫയർ എന്നും ഫുൾ വേവ് റെക്ടിഫയർ എന്നും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് സോ ദ ക്ലാസിഫിക്കേഷൻ ഈസ് ഹാഫ് വേവ് റെക്ടിഫയർ ആൻഡ് ഫുൾ വേവ് റക്ടിഫയർ അതായത് ഇൻപുട്ട് വേവ് ഫോമിന്റെ ഏതൊക്കെ ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് ഒരു സൈക്കിളിലെ ഒന്നുകിൽ പോസിറ്റീവ് സൈക്കിൾ അല്ലെങ്കിൽ നെഗറ്റീവ് സൈക്കിൾ ഇതിൽ ഏതെങ്കിലും ഒരു സൈക്കിൾ ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ പുട്ടിൽ കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഹാഫ് വേവ് റക്ടിഫയർ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ രണ്ട് ഔഫ്സൈക്കിളും നമുക്ക് യൂണി ഡയറക്ഷനിലായിട്ട് അവിടെ കിട്ടും ഔട്ട്പുട്ടിൽ പുട്ടിൽ കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഫുൾ വേവ് റക്ടിഫയർ ഇപ്പം എന്താണ് ഹാഫ് വേവ് റക്ടിഫയറിന്റെ സർക്യൂട്ട് അതുപോലെ തന്നെ എന്താണ് ഫുൾ വേവ് ആ ഫുൾ വേവിൽ തന്നെ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഹാഫ് വെയവർ റെക്ടിഫയർ ആണ് സോ ഹാഫ് വെയർ റെക്ടിഫയറിൻ്റെ ഒരു സിമ്പിൾ ഡയഗ്ര ആണ് വരുന്നത് സോ ഹാഫ് ഹാഫ്വെയർ റക്ടിഫയറിൽ നമ്മൾ ഒരു ഒറ്റ ഡയോഡാണ് യൂസ് ചെയ്യുക സോ സിംഗിൾ ഡയോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് ഇംപ്ലിമെന്റ് ചെയ്യാം ഹാഫ് വെയവർ റെക്ടിഫയർ സർക്യൂട്ട് ഡയഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും സോ ഇതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് സോ ദിസ് ഈസ് അവർ ഇൻപുട്ട് ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സി അല്ലേ ഇതുപോലെയാണ് നമ്മുടെ ഇൻപുട്ട് വരുന്നത് സൊരു എ സി സിഗ്നൽ ആണ് നമ്മുടെ ഇൻപുട്ട് ഇറ്റ് ഈസ് ഹാവിംഗ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാവ് സൈക്കിൾ പോസിറ്റീവ് ഹാവ് സൈക്കിൾ ഉണ്ട് നെഗറ്റീവ് ഹാവ് സൈക്കിൾ ഉണ്ട് ഇതാണ് നമ്മുടെ റെക്ടിഫയറിന്റെ ഇൻപുട്ട് ഓക്കെ സോ പോസിറ്റീവ് ഹാവ് സൈക്കിൾ ഫോളോഡ് ബൈ നെഗറ്റീവ് ഈ രീതിയിലാണ് ഇൻപുട്ട് വരിക ഇതാണ് നമ്മൾ ഡയോഡിലേക്ക് കൊടുക്കുന്നത് സോ ഡയോഡ് നമുക്ക് അറിയാം ഇറ്റ് ഈസ് എ സ്വിച്ച് ഒരു സ്വിച്ച് ആണ് അത് ഓൺ ആവാം ഓഫ് ആവാം ഫോർവേഡ് ബയസ് ആവുമ്പോൾ ഓൺ ആവും റിവേഴ്സ് ബയസ് ആവുമ്പോൾ ഓഫ് ഓഫാവും അതാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് സോ നമ്മൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് പറയുന്നത് ഇങ്ങനെയാണ് സോ ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട് സോ ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഔസൈക്കിൾ ഓഫ് ദി ഇൻപുട്ട് വേവ് ഫോം ഇൻപുട്ട് വേവ് ഫോമിന്റെ പോസിറ്റീവ് ഔസൈക്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡയോഡ് ഏത് ആയിരിക്കും ഡയോഡ് ഈസ് ഇൻ ഫോർവേഡ് ബയസ് സോ ഡയോഡ് ഫോർവേഡ് ബയസ് ആയിരിക്കും സോ ഡയോഡ് ഫോർവേഡ് ബയസ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ റീപ്ലേസ് ദാറ്റ് ഡയോഡ് വിത്ത് ഷോർട്ട് സർക്യൂട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡയോഡിനെ റീപ്ലേസ് ചെയ്യാം വിത്ത് ഷോർട്ട് സർക്യൂട്ട് നമുക്ക് എന്ത് ചെയ്യാം ഷോർട്ട് ചെയ്യാം സോ ഡയോഡിനെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ഔഫ്സൈക്കിൾ നേരെ നമുക്ക് എങ്ങോട്ട് പാസ് ചെയ്യാം ലോഡ് റെസിസ്റ്റൻസിലേക്ക് പാസ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിന് അക്രോസ് എന്ത് ഡെവലപ്പ് ചെയ്യും നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തിട്ടുള്ള പോസിറ്റീവ് ഔഫ്സൈക്കിൾ തന്നെ ഡെവലപ്പ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ നമുക്ക് ഏത് കിട്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും ഔട്ട്പുട്ടിൽ കിട്ടും ഓക്കെ ഇനി നെഗറ്റീവ് സൈക്കിൾ ആണ് ഇൻപുട്ടിൽ കൊടുക്കുന്നതെങ്കിൽ വെൻ വി ആർ കൺസിഡറിംഗ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അറ്റ് ദി ഇൻപുട്ട് സൈഡ് സോ നെഗറ്റീവ് സൈക്കിൾ ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ ഡയോഡ് ഏത് ആയിരിക്കും ഡയോഡ് ഇസ് ഇൻ റിവേഴ്സ് ബയാസ് സോ ഡയോഡ് റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി കൻ റീപ്ലേസ് ദീസ് ഡയോഡ് വിത്ത് ഓപ്പൺ സർക്യൂട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡയോഡിനെ റീപ്ലേസ് ചെയ്ത് ഓപ്പൺ സർക്യൂട്ട് വെക്കാം സോ ഡയോഡ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൂപ്പിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവോ ഇല്ല കറണ്ടിന്റെ വാല്യു എന്തായിരിക്കും സീറോ ആയിരിക്കും സോ കറിന്റെ വാല്യൂ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന ഔട്ട് പുട്ട് വോൾട്ടേജും എന്തായിരിക്കും സീറോ ആയിരിക്കും ദാറ്റ് മീൻസ് ആ നെഗറ്റീവ് സൈക്കിൾ നമുക്ക് ഔട്ട് പുട്ടിൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഔട്ട് പുട്ട് വോൾട്ടേജ് എത്രയാണ് സീറോ ആണ് അതായത് നെഗറ്റീവ് ഹൗസ് സൈക്കിൾ ബേസിക്കലി അവിടെ ക്ലിപ്പ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് സോ പോസിറ്റീവ് ഹൗസ് സൈക്കിൾ കിട്ടി നെഗറ്റീവ് കിട്ടിയില്ല ഇനി അടുത്ത സൈക്കിളിൽ പോസിറ്റീവ് കിട്ടും നെഗറ്റീവ് എന്തായി ക്ലിപ്പായി അപ്പൊ നമുക്കൊരു ഫുൾ വേവ് ഫോം അല്ലെങ്കിൽ ഒരു സൈക്കിളില് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് പക്ഷെ ഇതിന്റെ പകുതി മാത്രമേ നമുക്ക് ഔട്ട്പുട്ടിൽ പുട്ടിൽ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ സർക്യൂട്ടിനെ പറയുന്ന പേരാണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ കേസിൽ നമുക്ക് ഡയോഡ് തിരിച്ചും വെക്കാം ഡയോഡ് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്ക് ഔട്ട്പുട്ടിൽ നെഗറ്റീവ് സൈഡ് മാത്രം നമുക്ക് എന്ത് ചെയ്യും ഔട്ട്പുട്ടിൽ കിട്ടും പോസിറ്റീവ് സൈഡ് എന്ത് ചെയ്യില്ല കിട്ടില്ല അപ്പോൾ എന്താണ് യൂണി ഡയറക്ഷനിൽ തന്നെയാണ് റെക്ടിഫിക്കേഷൻ തന്നെയാണ് നടക്കുക അപ്പം ഇതാണ് ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന്റെ സർക്യൂ ഡയഗ്രാം അതിലൊരു സിംഗിൾ ഡയോഡ് ആയിരിക്കും ഉണ്ടാവുക സർക്യൂ ഡയോഗ്രാം എന്താണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് വരുന്നുണ്ട് അത് നമ്മളൊരു കമ്പാരിസൺ ടേബിൾ ഫോർമാറ്റിലാണ് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ഡിസ്കസ് ചെയ്യും നമുക്ക് ഫുൾ വേവ് റെക്ടിഫയറും കൂടെ ഡിസ്കസ് ചെയ്തിന് ശേഷം ആ കമ്പാരിസണിലേക്ക് പോവാം ഇനി ഫുൾ വേവ് റെക്ടിഫയർ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞു എന്താണ് നമ്മുടെ ഇൻപുട്ട് വേവിൻ്റെ പോസിറ്റീവ് അവസൈക്കിളും നെഗറ്റീവ് അവസൈക്കളും രണ്ടും നമുക്ക് എവിടെ കിട്ടും ഔട്ട്പുട്ടിൽ പുട്ടിൽ യൂണി ഡയറക്ഷനിലായിട്ട് കിട്ടുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫുൾ വേവ് റെക്ടിഫയർ സോ എ ഫുൾ വേവ് റെക്ടിഫയർ ഇസ് എ സർക്യൂട്ട് അറേഞ്ച്മെന്റ് വിച്ച് മേക്ക് യൂസ് ഓഫ് ബോത്ത് ഹാഫ് സൈക്കിൾസ് ഓഫ് ഇൻപുട്ട് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് കൺവേർട്സ് ദം ടു ഡയറക്ട് കറണ്ട് കൺവേർട്സ് ദം ടു ഡയറക്ട് കറണ്ട് ഡി സി ഓക്കെ സോ ഇങ്ങനെയാണെങ്കിൽ അതിനെയാണ് ഫുൾവേവ് റെക്ടിഫയർ എന്ന് പറയുന്നത് ഫുൾ വെയവ് റെക്ടിഫയർ നമുക്ക് രണ്ട് രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെൻറ്റർ ടാപ്പ്ഡ് ഫുൾ വെയ്വർ റെക്ടിഫയർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ബ്രിഡ്ജ് റെക്ടിഫയർ അപ്പോൾ ഫുൾവേവ് റെക്ടിഫയറിലെ രണ്ട് ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ട എന്താണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെൻറ്റർ ടാപ്പ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ ആണ് ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് ഇത് നമ്മൾ വ്യത്യാസമുണ്ട് കൺസ്ട്രക്ഷൻ വൈസ് അതിൻ്റെ പാരാമീറ്റേഴ്സിന്റെ വാല്യൂസിലൊക്കെ വ്യത്യാസമുണ്ട് അപ്പം രണ്ട് ടൈപ്പ് ഫുൾ ഫുൾവെയർ റെക്ടിഫയർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സെൻറ്റർ ടാപ്ഡ് ഫുൾ വെയ് റെക്ടിഫയറും ഉണ്ട് ബ്രിഡ്ജ് റെക്ടിഫയറും ഉണ്ട് സോ നമുക്ക് ആ ഡിഫറൻസ് കാര്യങ്ങൾ നോക്കാം ഏറ്റവും ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ടാപ്ഡ് ഫുൾ വെയ്വ് റെക്ടിഫയർ ആണെങ്കിൽ നമ്മൾ അതിലൊരു സെൻ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും അതുപോലെ തന്നെ രണ്ട് ഡയോഡ് ആയിരിക്കും യൂസ് ചെയ്യുക ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് എ ബ്രിഡ്ജ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നത് നാല് ഡയോഡ് യൂസ് ചെയ്തിട്ടായിരിക്കും അപ്പം നാല് ഡയോഡ് വെച്ചിട്ടുള്ള സർക്യൂട്ട് ആണ് ബ്രിഡ്ജ് റെക്ടിഫയർ അപ്പം നമുക്ക് അതിന്റെ സർക്യൂട്ട് ഡയഗ്രം കാണുമ്പോൾ ഒന്നും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും സോ നമുക്ക് ഓരോന്നിന്റെയും സർക്യൂട്ടിലേക്ക് പോവാം സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ അപ്പൊ നിങ്ങൾ ആ പേരിൽ നിന്ന് മനസ്സിലാക്കണം സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ അതിലുണ്ട് അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ വന്നത് സോ നമുക്ക് സർക്യൂട്ട് ഡേഗ്രൻ നോക്കാം ഇതാണ് നമ്മൾ ഇൻപുട്ട് സൈഡിൽ കൊടുക്കുന്ന എ സി ഇൻപുട്ട് ഇവിടെ നമ്മളൊരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട് ഈ ട്രാൻസ്ഫോമർ ആണ് സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ ഇതിന്റെ സെക്കൻഡറി വൈൻഡിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ്സ് ടാപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ് സെക്കൻഡറിയുടെ ടാപ്പിംഗ് നിങ്ങൾക്ക് ഇവിടെ കാണാം സോ ഇറ്റ് ഈസ് എ സെൻ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ സോ സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി സൈഡ് നമ്മുടെ ഡയോഡ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് സോ ഇവിടെ രണ്ട് ഡയോഡാണ് നമ്മൾ യൂസ് ചെയ്യുക ഡയോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഡി വൺ ഡി ടു ഈ രണ്ട് ഡയോഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ലോഡ് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം ദിസ് ഈസ് ആർ എൽ ഇതിനെക്രോസ് ആണ് നമ്മൾ ഔട്ട് പുട്ട് എടുക്കുക അപ്പൊ നമ്മൾ ഔട്ട് പുട്ട് എടുക്കുന്നത് ഇതിനെക്രോസ് ആണ് ഈ ഒരു റെസിസ്റ്റൻസിന് അക്രോസ് ആണ് നമ്മുടെ ഔട്ട് പുട്ട് വരുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് ഇതിന്റെ ഒരു വർക്കിംഗ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം സോ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു സൈനസോയിഡൽ വേവ് ഫോമാണ് സോ ഇൻപുട്ട് വേവ് ഫോം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സൈനസോയിഡൽ ആണ് സോ സൈനസോയിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഔഫ്സൈക്കിൾ ഉണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളുണ്ട് സോ പ്ലസും മൈനസും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിള് ഇൻപുട്ടിലുണ്ട് സോ നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാണ് സോ വൈ ഇൽ കൺസിഡറിങ് ദ പോസിറ്റീവ് ഔഫ്സൈക്കിൾ പോസിറ്റീവ് ഔഫ്സൈക്കിള് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻപുട്ടില് പോസിറ്റീവ് സൈക്കിൾ ആണെങ്കിൽ ഇവിടെ പൊളാരിറ്റി എന്തായിരിക്കും പ്ലസ് ഇവിടെ എന്തായിരിക്കും മൈനസ് ആയിരിക്കും വരിക സോ പ്ലസ് മൈനസ് എന്നുള്ള രീതിയിൽ നമ്മുടെ പോളാരിറ്റി വന്നു സോ ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആകുമ്പോൾ ഈ ഡയോഡിന്റെ സ്റ്റാറ്റസ് നോക്കാം സോ ഇവിടെ പോസിറ്റീവ് പൊളാരിറ്റി വന്നു കഴിഞ്ഞാൽ ഈ ഡയോഡ് എന്തായിരിക്കും ദിസ് ഡയോഡ് വിൽ ബി ഫോർവേഡ് ബയസ്ഡ് ഇവിടെ എന്തായിരിക്കും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഈ ഡയോഡ് എന്തായിരിക്കും റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും അപ്പോൾ ഈ ഡയോഡ് ഫോർവേഡും ഡി വൺ എന്ന് പറയുന്ന ഡയോഡ് ഫോർവേഡ് ബയസും ഡി ടു എന്ന് പറയുന്ന ഡയോഡ് ഏത് ബയസും ആയിരിക്കും റിവേഴ്സ് ബയസുമായിരിക്കും അപ്പൊ ഡി വൺ ഫോർവേഡ് ബയസ് ഡി ടു റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയസ് ആയിട്ടുള്ള ഡയോഡിനെ നമുക്ക് ഷോർട്ട് ചെയ്യാം റിവേഴ്സ് ബയസ് ആയിട്ടുള്ള ഡയോഡിനെ എന്ത് ചെയ്യാം ഓപ്പൺ സർക്യൂട്ട് ചെയ്യാം സോ വി ക്യാൻ റീപ്ലേസ് ഡി വൺ വിത്ത് ഷോർട്ട് സർക്യൂട്ട് ഡി വണിനെ നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റും ഡി ടുവിനെ നമുക്ക് എന്ത് ചെയ്യാം റീപ്ലേസ് വിത്ത് ഓപ്പൺ സർക്യൂട്ട് സോ ഡി ടു ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ ഈ ലോവർ ലൂപ്പിൽ എന്താണ് കറണ്ട് ഫ്ലോ ഇല്ല സോ കറണ്ട് ലോവർ ലൂപ്പിൽ എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പർ ലൂപ്പിൽ കറണ്ട് ഫ്ലോ ഉണ്ട് ബിക്കോസ് ഇറ്റ് ഈസ് ഫോർവേഡ് ബാസ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് ഫോർവേഡ് ബാസ് ആകുമ്പോൾ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും ആനോഡ് ടു കാതോഡ് ആയിരിക്കും സോ കറ ഫ്ലോ വിൽ ബി ഫ്രം ആനോഡ് ടു കാതോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൂപ്പിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ വരിക കറണ്ടിൻ്റെ ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും ക്ലോക്ക് വൈസ് ആയിരിക്കും സോ ഈ ഒരു റെസിസ്റ്റൻസിലൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജിന്റെ പൊളാരിറ്റി എന്തായിരിക്കും റൈറ്റ് സൈഡ് പ്ലസും ലെഫ്റ്റ് സൈഡ് മൈനസും ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് സോ ആ പോസിറ്റീവ് സൈക്കിൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും ഞാൻ ആ പോസിറ്റീവ് അവസൈക്കിൾ സൈക്കിൾ ഔട്ട്പുട്ടിൽ കിട്ടിയത് ഇവിടെ പൾസേറ്റിംഗ് ഡി സി ആയിട്ട് നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം ഞാൻ മാർക്ക് ചെയ്തു നമുക്ക് പോസിറ്റീവ് അവസൈക്കിൾ സൈക്കിൾ ഔട്ട്പുട്ടിൽ കിട്ടി ഓക്കെ ഇനി നമുക്ക് നെഗറ്റീവ് സൈക്കിൾ എന്താ സംഭവിക്കുന്നതും കൂടെ നോക്കാം നെഗറ്റീവ് സൈക്കിൾ എന്താ ഉണ്ടാവുക ഇൻപുട്ടിൽ നെഗറ്റീവ് സൈക്കിൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് സൈക്കിൾ വരുമ്പോൾ അപ്പർ സൈഡ് മൈനസും ലോവർ സൈഡ് എന്താവും പ്ലസ് ആവും പൊളാറ്റി നേരെ റിവേഴ്സ് ചെയ്തു സോ ആ സമയത്ത് നമ്മുടെ ഡയോഡിന് എന്താ സംഭവിക്കുന്നത് എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യാം സോ ഡയോഡ് അപ്പർ സൈഡ് മൈനസ് ആവുന്നതുകൊണ്ട് ഈ ഡി വണ് ഉള്ള ഡയോഡ് എന്തായിരിക്കും ഓഫ് ആയിരിക്കും റിവേഴ്സ് ബയസ് ആയിരിക്കും റിവേഴ്സ് ബയസ് ആയിരിക്കും ഡി ടു എന്ന് പറയുന്ന ഡയോഡ് എന്തായിരിക്കും ഇറ്റ് ഈസ് കണക്റ്റഡ് ടു പ്ലസ് സോ ഇറ്റ് ഈസ് ഫോർവേഡ് ബയസ് ആണ് സോ ഇറ്റ് ഈസ് ഫോർവേഡ് ബയസ് ഓക്കെ സോ ഫോർവേഡ് ബയസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും സോ ഡി ടു ഈസ് ഷോർട്ട് ഫോർവേർഡ് ബയസ് ആയതുകൊണ്ട് ഷോർട്ട് ആണ് ഡി വൺ എന്ന് പറയുന്നത് റിവേഴ്സ് ബയസ് ആയതുകൊണ്ട് എന്താണ് അത് ഓപ്പൺ ആണ് സോ അപ്പർ ലൂപ്പില് കറന്റ് ഒന്നും ഇല്ല അപ്പർ ലൂപ്പിൽ എന്തില്ല കറന്റ് ഇല്ല ലോവർ ലൂപ്പില് കറന്റ് ഉണ്ട് ഫോർവേഡ് ബയസ് ആണ് കറന്റ് ഫ്ലോ എന്ന് പറയുന്നത് ആനോ ടു കാതോഡ് ആണ് കറണ്ട് ഫ്ലോ വിൽ ബി ലൈക്ക് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ലൂപ്പിൽ കറന്റ് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആയിരിക്കും കറണ്ട് ഫ്ലോ വരിക അപ്പൊ കറണ്ട് ഫ്ലോ റെസിസ്റ്ററിലൂടെ ആ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്ററിൽ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജിന്റെ പൊളാരിറ്റി ആയിരിക്കും റൈറ്റ് സൈഡ് പ്ലസും ലെഫ്റ്റ് സൈഡ് മൈനസും ഇതായിരിക്കും പൊളാരിറ്റി ഇതിനെക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് സോ ദിസ് ഈസ് അവർ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് സോ ഔട്ട്പുട്ട് വോൾട്ടേജ് നേരത്തെ പോസിറ്റീവ് അവസൈകളാകുമ്പോഴും കറണ്ട് അപ്പർ ലൂപ്പിൽ ഇങ്ങനെ ഫ്ലോ ചെയ്ത് പൊളാരിറ്റി എന്തായിരുന്നു ഈ ഒരു രീതിയിൽ തന്നെയായിരുന്നു അപ്പോൾ പൊളാരിറ്റിയിൽ ഔട്ട്പുട്ടിൽ പുട്ടിൽ മാറ്റമൊന്നുമില്ല പോസിറ്റീവ് സൈക്കിൾ ആണെങ്കിലും ഔട്ട്പുട്ട് നെഗറ്റീവ് സൈക്കിൾ ആണെങ്കിലും ഔട്ട്പുട്ട് പൊളാരിറ്റി എന്തായിരിക്കും റെസിസ്റ്ററിനെ അക്രോസ് മാറ്റമൊന്നുമില്ല സോ നമുക്ക് നെഗറ്റീവ് സൈക്കിൾ ഇൻവേർട്ടഡ് ആയിട്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക അപ്പോൾ രണ്ട് സൈക്കിളും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടി പോസിറ്റീവ് സൈക്കിൾ കിട്ടി നെഗറ്റീവ് സൈക്കിൾ ഇൻവേർട്ടഡ് ആയിട്ട് കിട്ടി അപ്പൊ ഫുൾ സൈക്കിൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടി സോ ഇറ്റ് ഈസ് ഫുൾ വേവ് റെക്ടിഫയർ അപ്പോൾ ഒരു സൈക്കിളിൻ്റെ കേസാണ് ഇപ്പോൾ വരച്ചത് ഇനി അടുത്ത സൈക്കിളിലും ഇതെന്ത് ചെയ്യുക റിപ്പീറ്റ് ചെയ്യാണ് അപ്പൊ ഇതൊരു പൾസേറ്റിംഗ് ഡി സി ആണ് സോ നമുക്ക് ഇതിന്റെ ഒരു ആവറേജ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു ലെവലിലായിരിക്കും ഇതിന്റെ ആവറേജ് വാല്യൂ വരുന്നത് ഓക്കെ സോ ആഫ്റ്റർ കാൽക്കുലേഷൻ നമുക്ക് ഒരു ആവറേജ് ഒരു എക്സ്പ്രഷൻ ഒക്കെ കിട്ടുന്നുണ്ട് സോ ഇതാണ് ഇതിന്റെ ഒരു ആവറേജ് വാല്യൂ അതാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് വി ഡി സി എന്ന് പറയുന്നത് അതായത് ഡി സി വാല്യൂ ആവറേജ് വാല്യൂ ഈസ് ഡിനോട്ടഡ് ബൈ വി ഡി സി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ രണ്ട് ഡയോഡ് രണ്ട് ഡയോഡിൽ ഒരു ഹാഫ് സൈക്കിളിൽ ഒരു ഡയോഡ് ഓൺ ആവും മറ്റേത് ഓഫ് ആവും അടുത്ത ഹാഫ് സൈക്കിളിൽ നേരെ റിവേഴ്സ് സംഭവിക്കും എനിവേ നമുക്ക് ഔട്ട്പുട്ടിൽ രണ്ട് ഹാഫ് സൈക്കിളും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും സോ ഫുൾ വേവ് ആണ് നമുക്ക് കംപ്ലീറ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ട് അപ്പൊ ഇതാണ് സെന്റർ ടാപ്പ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫുൾ വേവ് റക്ടിഫയർ ആണ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫുൾ ഫുൾവേവ് റെക്ടിഫയറിനെയാണ് നമ്മൾ എന്ത് പറയുക ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത് സോ ബ്രിഡ്ജ് റെക്ടിഫയറിൽ സാധാ ട്രാൻസ്ഫോമർ ആണ് സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ ഒന്നുമല്ല സാദാ ട്രാൻസ്ഫോമർ വ്യത്യാസം ബ്രിഡ്ജുണ്ട് ബ്രിഡ്ജിൽ നാല് ഡയോഡാണ് ഉള്ളത് സോ നാല് ഡയോഡ് ഉള്ള ഒരു ബ്രിഡ്ജ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ഇവിടെ കാണാം സോ ദിസ് ഈസ് അവർ ബ്രിഡ്ജ് ഇതാണ് നമ്മൾ പറഞ്ഞ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇതിന് നാല് ഡയോഡ്സ് ഉണ്ട് ഡയോഡ്സ് ഇവിടെ നെയിം ചെയ്തിട്ടുണ്ട് ഡി വൺ ഡി ടു ഡി ത്രീ ഡി ഫോർ ഇതാണ് ആ നാല് ഡയോഡ് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് റെക്ടിഫൈ ചെയ്യേണ്ട ഇൻപുട്ട് എ സി എന്ന് പറയുന്നത് ഇതാണ് റെക്ടിഫൈ ചെയ്യേണ്ട സിഗ്നൽ ദെൻ ഈ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് പുട്ട് ഇവിടെ നമ്മളൊരു കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട് ഇത് ഇതിനെ വിളിക്കുന്ന പേര് സ്മൂത്തിങ് കപ്പാസിറ്റർ എന്നാണ് അല്ലെങ്കിൽ നമുക്ക് ഇതിന് സിമ്പിൾ എന്ത് പറയാം എ സി കമ്പോണൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ട് ആണ് ഫിൽട്ടർ എന്ന് പറയാം ഓക്കെ സോ ഒരു ഇമ്പോർട്ടൻറ്റ് ടേമും കൂടെ മെൻഷൻ ചെയ്യാണ്ട് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ പക്കാ ഡി സി അല്ല നമുക്ക് കിട്ടുന്നത് പൾസേറ്റിംഗ് ഡി സി എന്ന് പറഞ്ഞു അപ്പൊ അതിന് ചെറിയ വേരിയേഷൻസ് ഉണ്ട് അല്ലെ സോ റെക്ടിഫയറിന്റെ ഔട്ട് പുട്ടിലുള്ള എ സി കമ്പോണൻസ് ആ വേരിയേഷൻ വരുന്ന എന്ത് കമ്പോണന്റ് ആണ് എ സി കമ്പോണൻ്റ് ആണ് സോ ആ എ സി കമ്പോണൻസിനെ പറയുന്ന പേരാണ് റിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എ സി കമ്പോണൻറ്റിനെ പറയുന്ന പേരാണ് റിപ്പിൾസ് സോ ആ റിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എ സി ആണ് അതിനെ റിമൂവ് ചെയ്യാനാണ് ശരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് കെപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് അതാണ് ഇവിടെ സ്മൂത്തിങ് കെപ്പാസിറ്റർ എന്ന് എഴുതിയിരിക്കുന്നത് ദെൻ ഫൈനൽ ഔട്ട് പുട്ട് അല്ലെങ്കിൽ നമുക്ക് ഏതിന് അക്രോസാണ് കിട്ടുക ലോഡിന് അക്രോസ് ആണ് ഫൈനൽ വേവ് ഫോം നമുക്ക് ഔട്ട് പുട്ട് ആയിട്ട് കിട്ടുക അപ്പൊ ഇതിന്റെ ഒരു വർക്കിംഗ് നമുക്ക് നോക്കാം സോ നമ്മൾ ഇൻപുട്ടിന്റെ രണ്ട് ഹ്സൈക്കിളിലും എന്താണ് ഈ ഡയോട്ട്സിന്റെ സ്റ്റാറ്റസ് എന്നുള്ളത് നോക്കിയിട്ടാണ് ഔട്ട്പുട് വേവ് ഫോമിലേക്ക് എത്തുന്നത് സോ നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം സോ ഇതാണ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം എന്ന് പറയുന്നത് സോ ദിസ് ഈസ് അവർ ഇൻപുട്ട് വേവ് ഫോം പ്ലസും മൈനസും രണ്ട് അവസൈക്കിളും ഓക്കെ സോ പോസിറ്റീവ് സൈക്കിൾ ആണ് ഞാൻ ആദ്യം എടുക്കുന്നത് സോ ഡ്യൂറിംഗ് ദ പോസിറ്റീവ് സൈക്കിൾ ഇവിടെ എന്തായിരിക്കും പോസിറ്റീവ് പൊളാരിറ്റി ആയിരിക്കും ഇവിടെ എന്തായിരിക്കും നെഗറ്റീവ് പൊളാരിറ്റി ആയിരിക്കും ഓക്കെ ഈ ബ്രിഡ്ജിന്റെ ഈ പോയിന്റിൽ പോസിറ്റീവും ഈ പോയിന്റിൽ എന്തായിരിക്കും നെഗറ്റീവ് പൊളാരിറ്റി ആയിരിക്കും ഇനി ഏതൊക്കെ ഡയോഡ് ഫോർവേർഡ് ആവും ഏതൊക്കെ ഡയോഡ് റിവേഴ്സ് ആവും എന്നുള്ളത് നോക്കാം സോ ഫോർവേഡ് ബയസ് ആവുന്ന ഡയോഡ് ഏതൊക്കെയാണ് റിവേഴ്സ് ബയസ് ആവുന്ന ഡയോഡ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഫോർവേഡ് ബയസ് ആവുന്ന ഡയോഡ് ഏതൊക്കെയാണ് റിവേഴ്സ് ബയസ് ആവുന്ന ഡയോഡ് ഏതൊക്കെയാണെന്ന് നോക്കാം സോ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും സോ ഇവിടെ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഡി വൺ ഡയോഡ് എന്താവും ഫോർവേഡ് ആവും ദെൻ ഇവിടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഡി ടു ഡയോഡ് എന്താവും ഫോർവേർഡ് ആവും അപ്പൊ ഡി വൺ ഡി ടു ഏത് ബയസ് ആണ് ഫോർവേഡ് ബയസ് ആണ് ഡി വൺ ഡി ടു ഫോർവേഡ് ബയസ് ആണ് ഇനി ഇവിടെ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഡി ഫോർ റിവേഴ്സ് ആയിരിക്കും ഇവിടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഡി ത്രീ എന്തായിരിക്കും റിവേഴ്സ് ആയിരിക്കും സോ ഡി ത്രീ ഡി ഫോർ എന്തായിരിക്കും റിവേഴ്സ് ആയിരിക്കും സോ ഡി ത്രീ ഡി ഫോർ റിവേഴ്സ് ബയസ് ആയിരിക്കും അപ്പം നമുക്ക് ഫോർവേഡ് ബയസ് റിവേഴ്സ് ബയസ് സ്റ്റാറ്റസ് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതിന് ഷോർട്ട് സർക്യൂട്ടും ഓപ്പൺ സർക്യൂട്ടും ചെയ്യാം സോ ഡി വൺ ഫോർവേഡ് ആണ് സോ ഐ ആം റീപ്ലേസിംഗ് ഡി വൺ വിത്ത് ഷോട്ട് ഡി വണ്ണിനെ ഞാൻ ഷോർട്ട് ചെയ്യാണ് ഡി റ്റു ഡി റ്റു ഫോർവേഡാണ് സോ ഡി റ്റുവിന് ഞാൻ എന്ത് ചെയ്യാണ് ഷോട്ട് ചെയ്യുകയാണ് അപ്പം ഈ രണ്ട് ഡയോഡും ഷോട്ടാണ് ഡി ത്രീ ഡി ഫോർ എന്താണ് ഓപ്പൺ സർക്യൂട്ട് ആണ് ഓപ്പൺ സർക്യൂട്ട് ആണ് കറന്റ് ഫ്ലോ ഒന്നും ഇല്ല ഓക്കെ സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പാത്തിന് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല ഡി വൺ ഡി ടു എന്നുള്ളത് മാത്രമാണ് ഓൺ ആവുന്നത് ബാക്കി രണ്ട് ഡയോടും ഓഫാണ് അപ്പൊ കറണ്ടിന്റെ ഫ്ലോ നമുക്ക് നോക്കാം സോ അപ്പർ സൈഡ് പ്ലസും ലോവർ സൈഡ് മൈനസും സോ സോഴ്സിൽ നിന്ന് കറന്റ് ഫ്ലോ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലൈക്ക് ദീസ് ഇതുപോലെ ആയിരിക്കും കറന്റ് ഫ്ലോ വരിക ദൻ ഈ ഒരു ഡി വൺ എന്ന് പറയുന്ന ഡയോഡിലൂടെ കറണ്ട് വന്ന് ദെൻ കറന്റ് വിൽ ബി ഫ്ലോസ് ത്രൂ ദ ലോഡ് റെസിസ്റ്റർ ഈ ഒരു പാത്തിലൂടെ ഫ്ലോ ചെയ്ത് ദെൻ കറണ്ട് ഈ ഒരു പാത്തിലൂടെ വന്ന് ദെൻ ഡി ടു പിന്നെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സോ ഡി റ്റൂലൂടെ ഫ്ലോ ചെയ്ത് കറണ്ട് ഇങ്ങനെ വന്ന് നമ്മുടെ സോഴ്സിലേക്ക് റിട്ടേൺ ആയിട്ട് വരുന്നു അപ്പോൾ കറൻറ്റ് ഫ്ലോയുടെ ഒരു പാത്താണ് ഇവിടെ ഒരു ലൂപ്പ് പാത്താണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് സോ ഇവിടെ നിങ്ങൾ നോക്കുക ലോഡിലൂടെയുള്ള കറണ്ട് ഫ്ലോ ഇങ്ങോട്ടായിരിക്കും ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ലോഡിലൂടെയുള്ള കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞു നമുക്ക് വോൾട്ടേജ് പ്ലാരിറ്റി ഈ രീതിയിൽ മാർക്ക് ചെയ്യാൻ പറ്റും അതാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ സംഭവിക്കുന്നത് ഇൻപുട്ടിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ സംഭവിക്കുന്നത് ഇനി ഇൻപുട്ടിന്റെ ഒരു ഹ്സൈക്കിളും കൂടെ ഉണ്ട് ദാറ്റ് ഇസ് എ നെഗറ്റീവ് ആഫ്സൈക്കിൾ സോ ഇൻപുട്ടിന്റെ നെഗറ്റീവ് ആഫ്സൈക്കിളാണ് ഇനി നമുക്ക് പറയാനുള്ളത് സോ നെഗറ്റീവ് ആഫ്സൈക്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇൻപുട്ടിന്റെ നെഗറ്റീവ് ആഫ്സൈക്കിൾ എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് ആഫ്സൈക്കിളിൽ അപ്പർ സൈഡ് എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും ലോവർ സൈഡ് എന്തായിരിക്കും പ്ലസ് ആയിരിക്കും സോ അപ്പർ സൈഡ് നെഗറ്റീവ് ലോവർ സൈഡ് എന്താണ് പ്ലസ് ആണ് സോ അപ്പർ സൈഡ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ഡായോട് ഫോർവേഡ് ആവും ഏതൊക്കെ ഡായോട് റിവേഴ്സ് ആകുന്നുള്ളത് ഇതിപ്പോൾ പോസിറ്റീവ് കേസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇനി നമുക്ക് എന്ത് ചെയ്യാം നെഗറ്റീവ് ഹൗസൈക്കിളുടെ കേസ് എടുക്കാം സോ നെഗറ്റീവ് ഹൗസൈക്കിളിന്റെ കേസിൽ ഏതൊക്കെ ഡായോട് ഫോർവേഡ് ആവും ഏതൊക്കെ ഡായോട് റിവേഴ്സ് ആവും എന്നുള്ളത് നോക്കാം സോ ഫോർവേഡ് ബൈസ് ഏതാണ് റിവേഴ്സ് ബൈസ് ഏതാണ് സോ അപ്പർ സൈഡ് നെഗറ്റീവ് ലോവർ സൈഡ് പ്ലസ് സോ അപ്പർ സൈഡ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഡി ഫോർ എന്തായിരിക്കും ഫോർവേഡ് ആയിരിക്കും ലോവർ സൈഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഡി ത്രീ എന്തായിരിക്കും ഫോർവേഡ് ആയിരിക്കും സോ ഡി ത്രീ ഡി ഫോർ ഫോർവേർഡ് ബയസ് ഡി ത്രീ ഡി ഫോർ ഫോർവേർഡ് ബയസ് പിന്നെ അപ്പർ സൈഡ് നെഗറ്റീവ് ആണ് ഡി വൺ എന്ന് പറയുന്നത് റിവേഴ്സ് ബയസ് ആണ് ഇവിടെ പ്ലസ് ആണ് സോ ഡി റിവേഴ്സ് ബയസ് ആണ് സോ ഡി വൺ ഡി ടു എന്ന് പറയുന്നത് റിവേഴ്സ് ബയസ് അപ്പൊ ഡി ത്രീ ഡി ഫോർ ഫോർവേഡ് ബയസ് ആണ് സോ വിൻ റീപ്ലേസ് ഡി ത്രീ ഡി ഫോർ വിത്ത് ഷോർട്ട് ഡി ത്രീനു ഡി ഫോറിന് എനിക്ക് എന്ത് ചെയ്യാം ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം ബാക്കി ഡി വൺ ഡി ടു ഓപ്പൺ ആണ് കറണ്ട് ഫ്ലോ ആ പാത്തിലൂടെ ഇല്ല ഇനി നമുക്ക് ഇതിലൂടെയുള്ള ടോട്ടൽ ഈ ഒരു സർക്യൂട്ടിലൂടെയുള്ള കറൻറ്റ് ഫ്ലോ നോക്കാം സോ റിവേഴ്സ് പൈസ ആണ് മൈനസ് പ്ലസ് സോ കറൻ്റ് വിൽ ബി ഫ്ലോസ് ലൈക്ക് ദിസ് ഇതിലൂടെ ഫ്ലോ ചെയ്ത് ഈ പോയിന്റിൽ എത്തി ദെൻ ഡി ത്രീയിലൂടെ കറൻറ്റ് ഫ്ലോ ചെയ്ത് ദെൻ ത്രൂ ദ ലോഡ് കറൻറ്റ് ഡൗൺവേഡ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്ത് ദെൻ കറണ്ട് തിരിച്ച് ഈ ഒരു പോയിന്റിൽ വന്ന് ഈ പോയിന്റ് വന്ന് ദെൻ ത്രൂ ഡി ഫോർ കറന്റ് ഫ്ലോ ചെയ്ത് ദെൻ ബാക്ക് ടു സോഴ്സ് സോഴ്സിലേക്ക് തിരിച്ചെത്തുന്നു അപ്പം ഇതാണ് കറന്റ് ഫ്ലോയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ സ്റ്റാർട്ട് ചെയ്യുന്നു ഡി ത്രീയിലൂടെ പോയി ലോഡിലൂടെ പോയി തിരിച്ചു വന്ന് പിന്നെ ഡി ഫോറിലൂടെ തിരിച്ച് സോഴ്സിലേക്ക് എത്തുന്നു അപ്പം ഇതാണ് കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ അപ്പം ഇവിടെയും ലോഡിലൂടെയുള്ള കറണ്ട് ഫ്ലോയിങ്ങോട്ടാണ് ആണ് സോ ദ കറണ്ട് ത്രൂ ദ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് സോ നമ്മൾ നേരത്തെ പോസിറ്റീവ് സൈക്കിൾ ഡിസ്കസ് ചെയ്തപ്പോഴും ഡൗൺവേർഡ് ഡയറക്ഷനിലായിരുന്നു കറണ്ട് ഫ്ലോ ഇപ്പോൾ നെഗറ്റീവ് സൈക്കിൾ ഡിസ്കസ് ചെയ്തപ്പോഴും കറണ്ട് ഫ്ലോ ഡൗൺവേർഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് പുട്ട് പൊളാരിറ്റിയിൽ എന്തെങ്കിലും റിവേഴ്സൽ വരുന്നുണ്ടോ ഇല്ല സെയിം പൊളാരിറ്റി തന്നെയാണ് സോ ഔട്ട്പുട്ട് വെയ് ഫോമ് പോസിറ്റീവ് സൈക്കിളിലും നെഗറ്റീവ് സൈക്കിളിലും ഔട്ട്